മക്കളാപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു സെഷനാണ് നമ്മുടെ ബയോമോളിക്യൂൾ നോർമൽ കേസിൽ പ്ലസ് വണ്ണിൽ കുറേ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ചെറിയൊരു സെഷൻ ലിപ്പിഡ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ലിപ്പിഡ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാം അതിന് മുന്നേയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം മറ്റുള്ള കുട്ടികളിലേക്ക് അത് ഷെയർ ചെയ്യണം അത് നമുക്ക് നീ ട്വന്റി ട്വന്റി വൺ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പം മറ്റു കുട്ടികൾക്കും കൂടെ ഈ വീഡിയോ യൂസ്ഫുൾ ആവട്ടെ അപ്പം എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഡോക്ടർ ജെ പി ക്ലാസസ് ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ ഓക്കെ മകളെ നമുക്ക് തുടങ്ങാം ലിപിഡ്സ് ലിപ്പിഡ്സ് അല്ല എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം ലിപിഡ്സ് ലിപ്പിഡ്സ് ഉണ്ടാകുന്നത് രണ്ടാളുകൾ ചേർന്നിട്ട് ആരൊക്കെയാ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഫാറ്റി ആസിഡും ഗ്ലിസറോളും ജോയിൻ ചെയ്തിട്ടാണ് ലിപ്പിഡ്സ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ അപ്പോൾ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഫാറ്റി ഫാറ്റിയാസും ഗ്ലിസറോളും കൂടെ ചേർന്നിട്ടാണ് ആരുണ്ടായിരിക്കുന്നത് ലിപ്പിഡ്സ് ഫോം ചെയ്തേക്കുന്നത് ഫസ്റ്റ് നമുക്കറിയണം ഫാറ്റിയാസിഡിനെ കുറിച്ച് ആസിഡും ഗ്ലിസറോളും ഇവർ ജോയിൻ ചെയ്യുന്നത് എസ്റ്റ് ബോണ്ട് വഴിയാണ് ഫാറ്റി ആസിഡിനെ ഗ്ലിസറോളിനെ നമ്മൾ ജോയിൻ ചെയ്യുന്ന ബോണ്ട് ഏതാ എസ്റ്റ് ബോണ്ട് നമുക്ക് ഇവിടുത്തെ ഓരോ ബോണ്ടിങ് പറയുന്നത് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീന് ലിപ്വിഡ് ന്യൂക്ലിക് ആസിഡ് ഇവരെ ഓരോരാളെ പഠിക്കുമ്പോഴും നമ്മൾ ഇതിലെ ബോണ്ടും കാര്യങ്ങളും നമ്മൾ പരിചയപ്പെടണം ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഈ ബോണ്ടി എന്നൊക്കെ തന്നെയാണ് അപ്പം നമ്മുടെ ഇവിടെ ഫാറ്റിയാസിൻ ഗ്ലിസറോളിനെ നമ്മൾ ജോയിൻ ചെയ്യുന്ന ബോണ്ട് അതേതാ എസ്റ്റർ ബോണ്ട് ഒക്കെ നമുക്ക് ആദ്യം ഫാറ്റി ആസിഡിലേക്ക് പോവാം ഒരു ഫാറ്റി ആസിഡ് ഉണ്ടായിരിക്കുന്നത് അവിടെ ഒരു ആൽക്കിയിൽ ഗ്രൂപ്പ് ഉണ്ട് ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് നോക്കാം ആർ സി ഒ എച്ച് നമുക്ക് എഴുതാം ആർ സി ഒ എച്ച് ദാറ്റ് മീൻസ് ആൽക്കിയിൽ ഗ്രൂപ്പ് ഉണ്ട് പിന്നെ ആരുണ്ട് കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ട് ആൽക്കിൽ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും ഉണ്ട് ഫാറ്റി ആസിഡ് ആൽക്കേൽ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും ചേർന്നിട്ടാണ് നമ്മുടെ ഫാറ്റി ആസിഡ് ഉണ്ടായേക്കുന്നത് ആസിഡ് നമുക്ക് നോക്കാം ഇവിടെ ആൽക്കേൽ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും കൂടി ഉണ്ടായേക്കുന്ന ഫാറ്റിയസിഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഫാറ്റി ആസിഡ് നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം ഏതൊക്കെയാ നോക്കില്ല പറഞ്ഞോളൂ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ജോയിൻ ചെയ്ത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ജോയിൻ ചെയ്ത് ലിപ്പിഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞു നമ്മൾ അതിൽ അത് തന്നെ ഫാറ്റി ആസിഡിലേക്ക് വന്നു ഈ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഉണ്ട് കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു എനിക്ക് അറിയേണ്ടത് ഈ ഫാറ്റി ആസിഡിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം ഏതൊക്കെയാ ഗുഡ് ദാറ്റ്സ് റൈറ്റ് ആൻസർ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് നിങ്ങൾ നോക്കണം സാച്ചുറേറ്റഡ് 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 ഫാറ്റി ആസിഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്താ ഈ സാച്വറേറ്റഡും അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് തമ്മിലുള്ള ഡിഫറൻസ് അറിയുമോ നിങ്ങക്ക് നമുക്ക് നോക്കാം സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുണ്ട് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുണ്ട് ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്നറിയാം ശ്രദ്ധിച്ചോ ഫേസ്റ്റ് വൺ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഇവിടെ ഇവിടെ കാർബൺ കാർബൺ സിംഗിൾ ബോൺസ് മാത്രമേ ഉള്ളൂ കാർബൺ കാർബൺ ഡബിൾ ബോൺസോ ട്രിപ്പിൾ ബോൺസോ ഒന്നുമില്ല ഓൺലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി കാർബൺ കാർബൺ സിംഗിൾ ബോൺ സാച്യുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ അവിടെ ആരും മാത്രമേ ഉള്ളൂ കാർബൺ കാർബൺ സിംഗിൾ ബോൺസ് മാത്രമേ ഉള്ളൂ ഈ കാർബൺ കാർബൺ സിംഗിൾ ബോൺസ് മാത്രമുള്ള ഇവരെ വിളിക്കുന്ന വിളിക്കുന്നവരെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അപ്പം അൺസാച്ചുറേറ്റഡ് ആണെങ്കിലോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ട് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ബോണ്ടോ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അവനെ നമ്മൾ വിളിക്കുന്നവരെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഇപ്പം നമുക്കിവിടെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉണ്ട് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉണ്ട് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കാർബൺ കാർബൺ സിംഗിൾ ബോൺസ് മാത്രമുള്ള സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിനെ കുറിച്ച് ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് നമുക്ക് എക്സാമ്പിൾസ് അറിയണ്ടേ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് നമുക്ക് എക്സാമ്പിൾസ് അറിയണം നിങ്ങൾ പറഞ്ഞു നോക്കാം ആരക്കുക നമുക്ക് ഇവിടെ എൻ സി ആർട്ടിയിൽ പഠിക്കാനുള്ള ഒരാളുടെ പേര് മാത്രം ആസിഡ് രണ്ടാളുകളുടെ പേര് ഞാൻ നിങ്ങൾക്ക് ആസിഡ് കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് നമുക്ക് രണ്ട് എക്സാമ്പിൾസ് പോവാം ഒന്ന് ആസിഡ് രണ്ട് സ്റ്റിയറിക് ആസിഡ് സ്റ്റിയറിറ്റഡ് ഫാറ്റ്മെറ്റിക് ആസിഡ് ഈ പാൽമെറ്റിക് എത്ര കാർബൺ ആയി പാൽമെറ്റിക്സിൽ ഇൻക്ലൂഡിംഗ് കാർബൺ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺക്സിഡ് സിക്സ്റ്റിയോ സ്റ്റിയറിക് ആസിഡ് എയ്റ്റീൻ യാ സ്റ്റിയറിക് ആസിഡിന് പതിനെട്ട് എണ്ണും ഉണ്ട് അല്ലേ ത്രീൻ കാർബൺ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാൽമെറ്റിക് ആസിഡിനെ സ്റ്റിയറിക് ആസിഡ് നമുക്കൊന്ന് എഴുതി നോക്കാം ഇവിടെ പാൽമെറ്റിക് ആസിഡ് സി സിക്സ്റ്റീൻ എച്ച് തേർട്ടി ടു ഒ ടു ഇത് പാൽമെറ്റിക് ആസിഡ് നമുക്ക് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം സി എച്ച് ത്രീ സി എച്ച് ടു ഫോർട്ടീൻ ടൈംസ് സി ഒ എച്ച് പതിനാറ് കാർബൺ അല്ലേ ഇതാണ് നമ്മുടെ പാൽമെറ്റിക് ആസിഡ് ചിലപ്പോൾ ക്വസ്റ്റിനിൽ ഇങ്ങനെ ആയിരിക്കും എക്സ്ക്ലൂഡിങ് കാർബോക്സിൽ കാർബൺ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ പ്രസന്റ് ഇൻ പാൽമെറ്റിക് ആസിഡ് അപ്പൊ കാർബോക്സിൽ കാർബണിലെ കാർബൺ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പതിനഞ്ചാറ് ഓക്കെ ഇൻക്ലൂഡിങ് കാർബോക്സിൽ കാർബൺ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ പ്രസന്റ് ഇൻ പാൽമെക് ആസിഡ് സിക്സ്റ്റീൻ എക്സ്ക്ലൂഡിങ് കാർബോക്സിൽ കാർബൺ ഫിഫ്റ്റീൻ ഓക്കെ ഗുഡ് ദെൻ സ്റ്റിയറിക് ആസിഡ് സ്റ്റിയറിക് ആസിഡിലേക്ക് വരുമ്പോഴോ സ്റ്റിയറിക് ആസിഡിലേക്ക് വരുമ്പോഴ് സ്റ്റിയറിക് ആസിഡിലെ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ എത്ര ആ എയ്റ്റീൻ ആണെങ്കിൽ എങ്ങനെ എഴുതാം നിങ്ങൾ പറഞ്ഞു നോക്കൂ സി എയ്റ്റീൻ എച്ച് തേർട്ടി സിക്സ് ാണ് ഇവിടെ എഴുതുക സി എച്ച് ത്രീ സി എച്ച് സിക്സ്റ്റീൻ ടൈംസ് സിഒഎ പാൽമെറ്റിക് ആസിഡും സ്റ്റിയറിക് ആസിഡും ഈ പാൽമെറ്റിക് ആസിഡ് സ്റ്റിയറിക് ആസിഡ് എന്തിന് എക്സാമ്പിളാ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന്റെ എക്സാമ്പിളാണ് അപ്പൊ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആരാ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ ഇയാളാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ഇയാളാണ് നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ഇയാൾ എസൻഷ്യൽ ഫാറ്റി ആസിഡ് ആണ് അതാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എക്സാമ്പിൾ ആണ് ആസിഡ് 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 ലിനോലെനിക് ലിനോലെനിക് ആൻഡ് നമുക്ക് ഇവിടെ ഓരോരാളായിട്ട് നോക്കാം ആസിഡ് 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 ലിനോലെനിക് ാസ്റ്റ് വൺ സിആർടി പരിചയപ്പെടുത്തി ആസിഡ് കുഞ്ഞുങ്ങളെ ഒലീക് ആസിഡില് ഒരു കാർബൺ കാർബൺ ഡബിൾ പോണ്ട ലിനോലിക്കില് രണ്ട് കാർബൺ കാർബൺ ഡബിൾ പോണ്ട ലോലിക്കില് മൂന്ന് കാർബൺ കാർബൺ ഡബിൾ പോണ്ട അരക്കിഡോണിക് ആസിഡില് ിൽ ഒരു കാർബൺ കാർബൺ ഡബിൾ ബിൽ രണ്ട് കാർബോണ്ട്ഡോട്ട കാർബം ഒ നാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ബ ഇത്രയും വെക്കുക ഇതാണ് നമ്മൾ ഫാറ്റി അറിയേണ്ടത് ഇനി ഗ്ലിസറോൾ ഗ്ലിസറോളിനെ കുറിച്ച് എഴുതാനാണെങ്കിൽ ഗ്ലിസറോൺ നമ്മൾ പറഞ്ഞു ഗ്ലിസറോളിനെ നമുക്ക് ട്രൈ ഹൈഡ്രോക്സി എന്ന് വിളിക്കാം മൂന്ന് ഗ്രൂപ്പ് ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പാണ് നമുക്ക് എങ്ങനെ എഴുതാം സി എച്ച് സി എച്ച് സി എച്ച് മൂന്ന് ഹൈഡ്രോക്സി ട്രൈ ഹൈഡ്രോക്സി ട്രൈ ഹൈഡ്രോക്സി ആണ് നമ്മൾ പറയുന്നത് ഗ്ലിസറോൾ ഗ്ലിസറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ട് പ്രൊപ്പൈൻ ഉണ്ട് മൂന്ന് കാർബൺ ട്രൈ ഹൈഡ്രോക്സി കാർബണൈൻ ഇവനാണ് ആര് ഗ്ലിസറോൾ മൂന്ന് ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ട് അല്ലെ ട്രൈ ഹൈഡ്രോക്സി ഹൈഡ്രോക്സി ട്രൈ ഹൈഡ്രോക്സിൻസി ആണ് നമ്മുടെ ഗ്ലിസറോൾ ഓക്കെ ആണല്ലോ ഈ ഗ്ലിസറോളും നമ്മുടെ ഫാറ്റി ആസിഡും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആരായി ലിപ്പിഡായി ആണല്ലോ ഗ്ലിസറോളും ഫാറ്റി ആസിഡും കൂടെ ചേർന്നാൽ ആരായി നമ്മുടെ ലിപ്പിഡായി ഗ്ലിസറോളിനെ ഫാറ്റി ആസിഡിനെ നമ്മൾ ജോയിൻ ചെയ്യുന്ന ബോണ്ട് ഏതാ എസ്റ്റ് ബോണ്ട്

ഒരൊറ്റ കാര്യം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പിഡ് തീർന്നു നമുക്ക് നോക്കാം ലിപ്പിഡ്സിനെ ഞാൻ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പോവാണ് ലിപ്പിഡ്സിൽ നിങ്ങൾക്ക് അറിയാം സിംപിൾ ലിപ്പിഡ് സിമ്പിൾ ലിപ്പിഡ് നെക്സ്റ്റ് വൺ കോമ്പൗണ്ട് ഓർ കോൺകേറ്റഡ് ലിപ്പിഡ് കോമ്പൗണ്ട് ഓർ കോൺകേറ്റഡ് ലിപ്പിഡ് ദെൻ നെക്സ്റ്റ് വൺ ഡിറൈവ് ലിപ്പിഡ് സിമ്പിൾ ലിപ്പിഡ് സിംപിൾ ലിപ്പിഡിനെ കുറിച്ച് മാത്രമേ എൻ സി എ കോമ്പൗണ്ട് ഒരു എക്സാമ്പിൾ കൂടെ തരുന്നുണ്ട് സിമ്പിൾ ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ നിങ്ങൾ പഠിച്ചു ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ് ആസിഡും ഗ്ലിസറോളും കൂടെ ചേർന്നാണ് അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ലിപ്പിഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ ഫാറ്റി ആസിഡും ഗ്ലിസറോളം മാത്രമുള്ള ആളാണ് സിമ്പിൾ ലിപ്പിഡ് അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് പറഞ്ഞാലോ ഇവിടെ ആരുണ്ട് ഫാറ്റി ആസിഡ് ഉണ്ട് പ്ലസ് ഗ്ലിസറോൾ ഉണ്ട് പ്ലസ് എക്സ്ട്രാ ഗ്രൂപ്പ് ഉണ്ട് പ്ലസ് എക്സ്ട്രാ ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇയാളാണ് കോമ്പൗണ്ട് ലിപ്പിഡ് സിമ്പിൾ ലിപ്പിൻ്റെയും കോമ്പൗണ്ട് ലിപ്പിൻ്റെയും ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഡിറൈഡ് ലിപ്പിഡ് സിമ്പിൾ ലിപ്പിഡ് ഉണ്ട് കോമ്പൗണ്ട് ലിപ്പിഡ് ഉണ്ട് ഡിറൈഡ് ഉണ്ട് സിമ്പിൾ ലിപ്പിഡ് പറഞ്ഞാൽ ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ മാത്രമേ ഉള്ളൂ കോമ്പൗണ്ട് ലിപ്പിഡ് പറഞ്ഞാൽ ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ എക്സ്ട്രാ ഗ്രൂപ്പ് ദെൻ ഡിറൈഡ് ലിപ്പിഡ് പറഞ്ഞാൽ സിംബിൾ ലിപ്പിൻ്റെയും കോമ്പൗണ്ട് ലിപ്പിൻ്റെ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഡിറൈഡ് ലിപ്പിഡ് ഓക്കെ ആണല്ലോ മഗലേ ബയോളജി എൻ സി ആർ ടി മാത്രം പഠിക്കുക എൻ സി ആർ ടി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എൻ സിആർടി മാത്രം പഠിച്ചാൽ മതി ബയോളജിയിൽ നിങ്ങൾക്ക് ഫുൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും വീണ്ടും 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 ഓർമ്മിപ്പിക്കുന്നു എൻ സിആർടി പഠിക്കുക സിമ്പിൾ ലിപ്പിൻ്റെ എക്സാമ്പിൾ ആണ് വാക്സ് 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 ഉണ്ട് ഉണ്ട് ഓയിൽ ഓയിൽ ഫാറ്റ് 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 ആണ് ഈ ഓയിലും ഫാറ്റും എടുത്തു കഴിഞ്ഞാൽ ഓയിലിന് മെൽറ്റിംഗ് പോയിന്റ് കുറവാ അല്ലേ നമ്മുടെ ദിവസിനാണെങ്കിലോ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ് ഓക്കെ ഈ ഓയിലാണെങ്കിൽ ലിക്വിഡ് ആയിരിക്കും റൂം ടെമ്പറേച്ചറിൽ ഫാറ്റ് ആണെങ്കിൽ സോളിഡ് ആയിരിക്കും റൂം ടെമ്പറേച്ചറിൽ കോമ്പൗണ്ട് ലിപ്പിഡ് സിമ്പിൾ ലിപ്പിന്റെ എക്സാമ്പിൾ വാക്സ് ഓയിൽ ആൻഡ് ഫാറ്റ് വാക്സ് ഓയിൽ ഫാറ്റ് സിമ്പിൾ ആണ് കോമ്പൗണ്ട് ലിപ്പിഡ് കോമ്പൗണ്ട് എക്സാമ്പിൾസ് എക്സാമ്പിൾ അറിയണം കോമ്പൗണ്ട് ലിപ്പിഡിന്റെ എക്സാമ്പിൾ ആണ് ഏതൊക്കെയാ അറിയോ ഓക്കെ ഓക്കെ നമുക്ക് എല്ലാവർക്കും പഠിക്കാനുള്ള എക്സാമ്പിൾ കുറെ തവണ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഫോസ്ഫോ ലിപ്പിഡ് ഈ ഫോസ്ഫോ ലിപ്പിഡിന്റെ എക്സാമ്പിൾ ആണ് ലെസിത്തിൻ സെൽ അതൊരു ിപ്പിഡ് ആണ് അപ്പൊ ലെക്ടിനോ ലോളാണ് മാറിപ്പോവരുത് അത് ലെറ്റിൻ ഇത് പറയുന്നത് ഒരു ആണ് ഒരുപോണ്ട് ലിപ്പിഡില് ഫോസ്ഫോലിപ്പിഡ് എക്സ്ട്രാ ഗ്രൂപ്പ് ഫോസ്ഫേറ്റ് ആണെങ്കിൽ ഫോസ്ഫോലിപ്പിഡ് ഗ്ലൈക്കോലിപ്പിഡ് എക്സ്ട്രാ ഗ്രൂപ്പ് ഷുഗർ ആണെങ്കിൽ ഗ്ലൈക്കോലിപ്പിഡ് നെക്സ്റ്റ് വൺ എക്സ്ട്രാ ഗ്രൂപ്പ് പ്രോട്ടീൻ ആണെങ്കിൽ ലിപ്പോപ്രോട്ടീൻ ലിപ്പോ പ്രോട്ടീൻ ലിപ്പോ ഫോസ്ഫേറ്റ് ആണെങ്കിൽ എക്സ്ട്രാ ഗ്രൂപ്പ് ഷുഗർ ആണെങ്കിൽ ഗ്ലൈക്കോലിപ്പിഡ് എക്സ്ട്രാ ഗ്രൂപ്പ് പ്രോട്ടീൻ ആണെങ്കിൽ ലിപ്പോ പ്രോട്ടീൻ ഇവിടെ നമുക്ക് അറിയേണ്ടത് ഫോസ്ഫോലിപ്പിഡിനെ കുറിച്ചാണ് ഫോസോലിപ്പിഡിനെ കുറിച്ച് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി ഫോസോലിപ്പിഡിന്റെ എക്സാമ്പിൾ ആണ് ലെസിത്തിൻ മെംബ്രൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് ലെസിതിനെ കൊണ്ടാണ് ഡെറൈവ് ലിപ്പിഡ് എന്നാണ് സിമ്പിൾ ലിപ്പിൻ്റെയും കോമ്പൗണ്ട് ലിപ്പിൻ്റെ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഡിറൈഡ് ലിപ്പിഡ് ഡിറൈഡ് ലിപ്പിഡിനെ കുറിച്ച് നമുക്ക് പഠിക്കാനൊന്നുമില്ല ഇത്ര കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത് അപ്പം നമ്മളിപ്പോൾ പഠിച്ചേക്കുന്നത് ലിപ്പീഡ്സിനെ കുറിച്ചാണ് അപ്പം ഇത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ലിപ്പിഡ്സ് കുഞ്ഞുങ്ങളെ ബാക്കി കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡും എൻസൈൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അങ്ങനെ കാണണം എന്നാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പം കാണാം ഓക്കെ താങ്ക് യു ബൈ